വാട്ടറിന്റെ ബില്ല് തരൂ. മമ്മിയേ മമ്മി, ആ തീർന്നു ബില്ല് താരി. ആ എനിക്ക് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല, നിങ്ങളുടെ പരിപാടി ബില്ല് തരിക എന്നുള്ളത്. എനിക്ക് ബില്ല് തന്നാൽ മതി, ബില്ല് തരിക അത്രയും മാത്രം മതി. ഏ മമ്മി വന്നേ വന്നേ വന്നേ, അമ്മേ മമ്മി നീ വന്നേ. അല്ല ലൈവ് ലൈവ് തന്നെ പോകണമല്ലോ, ലൈവ് പോകണം, അതാണ് ഈ കാര്യമായിട്ട് പോകണം. അല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക, അത്രയേ ഉള്ളൂ. എനിക്ക് വേറെ സ്നേഹബന്ധങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറൊന്നും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ തടസ്സപ്പെടുന്നില്ല. എനിക്ക് വാട്ടർ അതോറിറ്റിയുടെ പേപ്പർ തരാം, മിണ്ടല്ലേ. ബില്ല് തരട്ടെ, ബില്ല് തന്നു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം, സംസാരിക്കാം. കഴിഞ്ഞ മാസം ബില്ല് എന്തി വാട്ടർ അതോറിറ്റിയുടെ? ആ ബില്ലിങ് എടുത്തി. ബില്ല് ബില്ല് ബില്ലായോ? തന്നേരാം ബില്ല് തന്നേരാം. ഒന്നും തോന്നില്ലേ, ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം ചെയ്യുന്നു അല്ലേ മനോജ്. നമ്മളും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു, നിങ്ങളും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു. അപ്പോൾ എനിക്ക് വാട്ടർ അതോറിറ്റിയുടെ ബില്ലാണ് ഇത്, കേട്ടോണം കേട്ടോ. ഇത് ഇത് ഇന്ന് ഈ മാസം എത്ര രൂപയാണ് ഇതിനകത്തൊന്ന് പറഞ്ഞു തരാം എനിക്ക്. ഇതിനകത്ത് വെള്ളം ഉപയോഗിച്ചിട്ടില്ല, മിനിമം ചാർജ്. അതെ മിനിമം ചാർജാണ് ഇത്, 641. ഓക്കെ ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആ ഇത് 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 മിനിമം ചാർജ്. ഓരോ മാസം എത്ര മാസം കൂടിക്കുമ്പോഴാണ് എനിക്ക് മിനിമം ചാർജ് വരുന്നത്? ഉപയോഗിക്കുന്നതിനനുസരിച്ച് റീഡിങ്. ഇദ്ദേഹം റീഡിങ് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, ആ ഇത് റീഡിങ് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ടില്ല, കറക്റ്റ് ആണല്ലോ. ഏഹ് ചെയ്തിട്ടില്ല, നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, കൺഫേം ആണല്ലോ. അപ്പോൾ അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ കണക്ഷൻ, എനിക്കിവിടെ കണക്ഷനുണ്ട്, 30,000 രൂപ എനിക്ക് പെനാൽറ്റി കിട്ടി. ഞാൻ ആ പെനാൽറ്റി ഞാൻ ആ പൈസ അടച്ചു. എൻ്റെ മമ്മിയുടെ പേരിലാണ് കണക്ഷൻ അല്ലേ, മമ്മി പപ്പയുടെ പേരിലാണ് കണക്ഷൻ. ആ കണക്ഷൻ ഞങ്ങൾ പൈസ അടച്ചു, പൈസ അടച്ച കണക്ഷൻ ആ കണക്ഷൻ റീകണക്ട് ചെയ്ത് തരാ എന്ന് പറഞ്ഞ് വാട്ടർ അതോറിറ്റിക്ക് ഒരു കടമയുണ്ടോ? ഏ റീകണക്ട് ചെയ്യാത്ത സാധനം ഞാൻ എങ്ങനെ ഈ 641 രൂപ എങ്ങനെ അടയ്ക്കും? ഈ ഇത് അല്ലല്ല ഞാൻ ചോദിച്ചു, അതല്ല ഞാൻ ചോദിക്കും, ഞാൻ ചോദിക്കും നിങ്ങൾ അല്ല ഓഫീസിൽ. എനിക്ക് ഓഫീസിൽ പോകേണ്ട കാര്യമില്ല, കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് കണക്ഷൻ തരാത്തിടത്തോളം, എനിക്ക് കണക്ഷൻ തരാത്തിടത്തോളം കാലം ഞാൻ എങ്ങനെ എൻ്റെ ഈ 321 രൂപയും 641 രൂപയും ഈ മീറ്റർ റീഡിംഗ് ഇതെങ്ങനെ തരും? എങ്ങനെ ഓഫീസിൽ നിങ്ങൾക്ക് എൻ്റെ എൻ്റെ കോമ്പൗണ്ടിൽ കയറണമെങ്കിൽ എൻ്റെ പെർമിഷൻ വേണം, കാരണം എനിക്ക് കണക്ഷൻ തരാത്ത. നിങ്ങൾ സൂപ്പർവൈസറെ വിളിക്കുക, അവരോട് വന്നിട്ട് പോയാൽ മതി. കാരണം എൻ്റെ വീടിനകത്ത് ഇപ്പോൾ നിങ്ങൾ അതിക്രമിച്ചാണ് കടന്നിരിക്കുന്നത്, എൻ്റെ വീടിനകത്ത് നിങ്ങൾ അതിക്രമിച്ചാണ് കടന്നിരിക്കുന്നത്. കാരണം അവരെന്തുകൊണ്ട് എനിക്ക് കണക്ഷൻ ആണോ മനോജെ? ചോദിക്കുന്ന ചോദ്യമല്ലേ, ചോദിക്കുന്ന ചോദ്യമാണ്. അവരെ വിളിക്കുക, അവർ പറയട്ടെ, ലൗഡ് സ്പീക്കർ ഇട്ട് വിളിക്കുക, അല്ലെ എൻ്റെ ഫോണിൽ വിളിക്കുമ്പോൾ വിളിച്ചിട്ട് നിങ്ങൾ പോകും, കുഴപ്പം. അപ്പോൾ ഇത് ഇതുപോലുള്ള ഇതിപ്പോൾ അതിക്രമിച്ച് എൻ്റെ വീടിനകത്ത് കയറിയിട്ട് എനിക്ക് ബില്ല് തന്നിരിക്കുകയാണ്, 321 രൂപ സർചാർജ്, 2 ബില്ല്, എനിക്ക് കണക്ഷൻ തന്നിട്ടില്ല. കണക്ഷൻ തരാതെ ഞാൻ എങ്ങനെ ഈ സാധനം അടയ്ക്കും? ആറൊന്ന് പറഞ്ഞു തന്നെ സാറന്മാരെ, വിളി ലൗഡ് സ്പീക്കർ ഇട്ട് വിളി. ഏറെ ഇത് പറയുന്നതിന് ഒരു മര്യാദ ഇല്ല മനോജെ. എൻ്റെ കണക്ഷൻ കട്ട് ചെയ്തു, 30,000 രൂപയ്ക്ക് അവർ കട്ട് ചെയ്തു, ഞാൻ പൈസ അടച്ചു. കട്ട് ചെയ്ത സാധനം അവർ റീകണക്ട് ചെയ്ത് തരണോ? ആ അത് അത് വിട 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 ആവശ്യം ആവശ്യം വിട. പൈസ അടച്ചു തീർന്നല്ല, എൻ്റെ പെനാൽറ്റി അടച്ച് ഇത് ചെയ്താൽ ഒന്നല്ല രണ്ട് ബില്ല്. അത് ഞങ്ങളുടെ കടമയാണോ ഇത് ചെയ്യേണ്ടത്? അതോടെ ഞങ്ങൾക്ക് പറഞ്ഞതാ, എനിക്ക് വാട്ടർ അതോറിറ്റി ചെയ്യേണ്ട കടമകളൊന്നും ഞാനല്ല ചെയ്യേണ്ടതെന്ന് മനോജെ. ഏറെ നിങ്ങൾക്ക് അല്ലാത്തതിനെല്ലാം തോന്നി ദിവസം കാണിക്കാമല്ലോ. റോഡ് മൊത്തം കുത്തിപ്പൊടിച്ചിട്ടേക്കുക വാട്ടർ അതോറിറ്റിൻ്റെ പേരും പറഞ്ഞിട്ട്. നിങ്ങൾ വിളിക്കുക, പോലീസുകാരെ വിളിക്കുക, പോലീസുകാരും വരട്ടെ. ഏതെ രണ്ട് ബില്ല് നോക്ക്, ഞാൻ അടയ്ക്കണമെന്ന് മനോജെ. എനിക്ക് എൻ്റെ കണക്ഷൻ ഇവിടെ വന്ന് ആളും ആരവുമായിട്ട് വലിയ രീതിയിൽ ഭയങ്കര രീതിയിൽ വലിയ ബഹളം ഉണ്ടാക്കി ഇവിടെ നിന്ന് കട്ട് ചെയ്തു. ഓക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ കൊണ്ട് പൈസ അടച്ചു. ഏറെ നമ്മൾ പൈസ അടച്ചില്ല, എന്നിട്ട് 30,000 രൂപ കൊണ്ട് പൈസ അടച്ചു. അടച്ചിട്ട് അവർ റീകണക്ട് ചെയ്ത് തരണോ? എന്നിട്ട് 2 മാസത്തെ ബില്ല് കൊണ്ട് തന്നിരിക്കുകയാണ് ചേട്ടന്മാർ. ഏറെ അപ്പോൾ ഇതിനകത്ത് ഉത്തരവാദി ആരാണ്? ഏറെ അവർ വന്ന് കണക്ട് ചെയ്ത് ഒന്ന് ഈ കസ്റ്റമർ അറിയത്തില്ലെങ്കിൽ കസ്റ്റമറോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഏറെ എന്നിട്ട് ഇപ്പോൾ സാറ് പറയുന്നു, ഏറെ കഴിഞ്ഞ തവണ വന്നപ്പോൾ 1783 റീഡിംഗ് ആണ്, ഇപ്പോൾ സാറ് പറഞ്ഞു വെള്ളം എടുത്തിട്ടില്ലെന്ന്. വെള്ളം എടുക്കാൻ എൻ്റെ സാധനം കട്ട് ചെയ്ത് വിട്ടേക്കുക. എന്നിട്ട് കെട്ടിവെച്ച സാധനം ബില്ലടച്ചപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് എൻ്റെ മണ്ടക്കത്തെ കമ്പിയല്ലേ ഇളക്കി അങ്ങ് വിട്ടു. ഇവിടെ കോൺട്രാക്ടർമാരെ കണപ്പിക്കാൻ വേണ്ടിയാണ് വാട്ടർ അതോറിറ്റിയിലെ കുറേ സാറുമാരിക്കുന്നത്, ഓവർസിയറും പിന്നെ ഏതോ അടുവിരിക്കുന്ന കുറേ സാറുമാരും. ഏറെ അതായത് അഴിമതി കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ വിളിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം ഇത് ഇതുപോലുള്ള ഓരോരുത്തരുടെ മെക്കിട്ട് കയറുന്നത്. വരട്ടെ പുള്ളി വരട്ടെ, അവർ വന്നിട്ട് അവരുടെ ഓർസിൽ വരട്ടെ, വന്നിട്ട് പോകുന്നു. എനിക്ക് സ്നേഹം, നിങ്ങൾ നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാണ്, കാര്യമൊക്കെ കാര്യം സംഭവിച്ചു. പക്ഷേങ്കിൽ ഈ ഒരു കാര്യത്തിൽ എനിക്ക് നടപടി വേണം, കാരണം എന്നോട് അതുപോലെ കാണിക്കുന്നത്.
ഇനി അമ്മ ഇവിടെ വന്ന് ഈ റോഡിന് മൊത്തം കണക്ക് പറഞ്ഞിട്ട് ഈ നാട്ടിൽ റോഡ് കുഴിച്ചിട്ടൊക്കെ എല്ലാം കണക്ക് പറഞ്ഞിട്ട് പോയാറി. ഇത്രയും ദിവസം പോയി അന്ന് പറഞ്ഞോ, രണ്ട് മാസം വേണം, രണ്ട് മാസം ബില്ല് കൊടുത്ത് തന്നേക്കുവാ. ആ നിങ്ങൾ വന്ന് വന്ന് ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. എൻ്റെ പൈപ്പ് ലൈനും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്നോട് ഡയലോഗ് അടിക്കാൻ വരുവാ. എങ്ങനെയുണ്ട്? ഇതുണ്ടോ കേരള വാട്ടർ അതോറിറ്റി? ഏ ലൗഡ് സ്പീക്കർ ഇട്ടോ, ലൗഡ് സ്പീക്കർ ഇട്ടോ, ലൗഡ് സ്പീക്കർ ഇട്ടോ, ലൗഡ് സ്പീക്കർ ഇട്ടോ ചേട്ടൻ, ലൗഡ് സ്പീക്കർ ഇട്ടോ. ക്ലർക്ക് ആയാലും ആരായാലും എനിക്ക് അതോറിറ്റി, അതോറിറ്റി ആരാണ്, അതോറിറ്റിയോട് എനിക്ക് സംസാരിക്കണ്ടേ? എനിക്ക് ലൗഡ് സ്പീക്കർ ഇട്ടോ. വീഡിയോ സഹിതം ഇത് പോകും, വീഡിയോ സഹിതം പോകണം, ജനങ്ങളെ പറ്റിക്കുന്ന. ലൗഡ് സ്പീക്കർ ഇട്ടോ. എന്താണ് എന്താണ് സുഹൃത്തെ പറയൂ, നമ്മുടെ പേരെങ്ങനാണ്? ഹലോ, നമസ്കാരം നമസ്കാരം. നമ്മുടെ പേരെങ്ങനാണ് സാറിൻ്റെ? പേരെങ്ങനാണ്? നമസ്കാരമാണ്. പേരെങ്ങനാണ്? നമ്മുടെ സാംജി. സാംജി, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. എൻ്റെ കണക്ഷൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെല്ലാം കൂടെ കൂടി വന്ന് കട്ട് ചെയ്തു, നിങ്ങളുടെ കുറേ ആൾക്കാരെല്ലാം കൂടെ കൂടി വന്ന് കട്ട് ചെയ്തു. അതിൻ്റെ പേരിൽ വലിയ വലിയ സംസാരവും ടോക്കുകളൊക്കെ ഉണ്ടായി. ഈ ടോക്ക് ഉണ്ടായതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്തിട്ട് 30,000 രൂപ ഞാൻ കൊണ്ട് അടച്ചു. അടച്ചത് ശരിയാണോ? ഞാൻ പൈസ അടച്ചത് ശരിയാണോ? പൈസ അടച്ചു കഴിയുമ്പോൾ, അല്ല പൈസ അടച്ചു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ചില കടമകളുണ്ടല്ലോ, അതെനിക്ക് ചെയ്തു തരണ്ടാണോ? എന്നിട്ട് മാസം മാസം ഞാൻ എനിക്ക് കണക്ഷൻ ഇല്ലാത്തടത്ത് എനിക്ക് ബില്ല് കൊണ്ടു തരുന്ന ശരിയാണോ? സാംജി പറ, ഇത് നത്തിങ് പേഴ്സണൽ, ഒന്നും പേഴ്സണലായിട്ട് എടുക്കരുത്. ഇത് ഇതൊരു ഓഫീസ്, കാരണം ഒരുപാട് പാവങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക, ഇതൊരു ശരിയായ നടപടിയല്ല. നിങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഒരു രീതിയാണ്. കാരണം ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു റോഡിൻ്റെ, ആ ഒരു ഇത് റോഡിൻ്റെ വീഡിയോസാണ് നിങ്ങൾ എന്നോട് കാണിച്ചത്, എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ കണക്ഷൻ കട്ട് ചെയ്തത്. ശരിയല്ലേ? ശരിയായ കാര്യമല്ല. ഇനി ഇനി സാംജിക്ക് പറയാനുള്ള പറയാം. ആ പറഞ്ഞ കേൾക്കാം, തയ്യാറാ. ആ പറഞ്ഞു. ഓക്കെ, ഞാൻ പൈസ അടച്ചല്ലോ, പൈസ അടച്ചോ, ഞാൻ അല്ല ഞാൻ പൈസ അടച്ചോ, അടച്ചു. എത്ര രൂപ അടച്ചു ഞാൻ? എത്ര രൂപ അടച്ചു? ആ തീർത്തു, അടച്ചിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് കണക്ഷൻ തന്നില്ല? ആര് ഈ കൊടുത്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് രണ്ട് മാസമായിട്ട് എനിക്ക് എനിക്കിവിടെ കണക്ഷനും ഇല്ല. വന്ന എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വന്നിട്ട് എന്നെ ഒന്ന് കണക്ഷൻ്റെ വെള്ളം ഒന്ന് കാണിച്ചതാ, എന്നിട്ട് ഞാൻ പറയാം എനിക്ക് വെള്ളം വരുന്നുണ്ടെന്ന്. ഏ കേട്ടോ, പറഞ്ഞു പറഞ്ഞു. ഞാനും ഞാൻ എന്റെ എന്റെ പരിപാടി അല്ലല്ലോ, നിങ്ങളുടെ പരിപാടി അല്ലേ അത്? ഈ ധരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഏറെ ഒരു മാസം, ഒരു മാസം അല്ല, അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ. അല്ല എനിക്ക് രണ്ട് മാസം ഞാനിത് നോക്കിയിരിക്കുകയായിരുന്നു ഈ ഒരു ബില്ല് വേണ്ടി. ഞാനിത് പലതവണ അല്ലല്ല ഒരു സെക്കൻഡ് സാംജി, പലതവണ ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയിലെ ഇവിടുത്തെ കുറേ കോൺട്രാക്ടർമാരോട് ഞാനിത് പറഞ്ഞു. എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവർ ഇവിടെ റോഡ് പണിഞ്ഞാൽ, നിങ്ങൾ റോഡിൻ്റെ പരിപാടി ചെയ്യുമ്പോഴും ഏറെ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനും നിങ്ങൾക്ക് പറ്റും. പക്ഷേ നിങ്ങളുടെ ഒരു സർവീസ് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഇത്രയും രൂപയുടെ ബില്ലടിച്ച് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. എനിക്ക് കോമ്പൻസേഷൻ എന്ത് തരും? പറ. എനിക്ക് ഈ രണ്ട് മാസം വെള്ളം തരാതെ എനിക്ക് ബില്ലടിച്ച് തന്നതിന് എനിക്ക് എന്ത് തരും? പറ. നിങ്ങളെനിക്ക് നഷ്ടപരിഹാരം തരണ്ടേ? കാരണം എൻ്റെ ഈ നല്ല വിലപ്പെട്ട സമയം, എൻ്റെ ഈ വിലപ്പെട്ട സമയം നിങ്ങളിപ്പോൾ കളഞ്ഞു. ഏറെ എനിക്ക് ഈ ഒരു മാസം റീകണക്ട് ചെയ്ത് എനിക്ക് മാന്യമായിട്ട് എനിക്ക് വെള്ളം എത്തിക്കേണ്ട നിങ്ങളുടെ കടമയാണ് അല്ലേ? ആ തല കേക്ക കേൾക്കാൻ തയ്യാറാണ്, കേൾക്കാൻ തയ്യാറാണ്. ഇപ്പോൾ സാംജി പറഞ്ഞു, ഇനി പറഞ്ഞു, ഇനി പറഞ്ഞു. ഞാൻ മിണ്ടായിരിക്കാം, ഞാൻ മിണ്ടായിരിക്കാം. സാംജി പറഞ്ഞു, സാംജി പറഞ്ഞു, ഞാൻ മിണ്ടായിരിക്കാം. പറഞ്ഞു. ആ കട്ട് ചെയ്തു. എനിക്ക് കേൾക്കേണ്ട താല്പര്യം വരില്ല. അതെ സാംജിയുടെ ഡയലോഗുകൾ, സാംജി എന്നല്ല, അവിടെ ഇരിക്കുന്ന ഓഫീസിൽ ഇരിക്കുന്ന ഒരു തന്നെ ഡയലോഗ് എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടുന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട സാധാരണ എനിക്ക് ആയിട്ട് ഇത്രയും സാധാരണപ്പെട്ടെങ്കിൽ സാധാരണപ്പെട്ടവർ ഇവിടെ നടൂര് പോകണം എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊടുക്കണമെങ്കിൽ. വടശ്ശേരിക്ക് ചെന്ന് കഴിഞ്ഞാൽ സാറുമാർക്ക് തോന്നുന്ന രീതിയിലുള്ള ഏറെ വേറെ രീതിയിലുള്ള വകുപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. വിളിച്ചാൽ എടുക്കത്തില്ല, വിളിച്ചാൽ എടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ ഡയലോഗുകളാണ്. ഇനി നിങ്ങളെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. കോടിക്കണക്കിന് രൂപയ്ക്ക് വഴിയിൽ റോഡ് പണി വെച്ചിരിക്കുക, റോഡ് പണി വെച്ചേക്കുക. ഈ റോഡ് പണിഞ്ഞ് വെച്ചിരിക്കുന്ന റോഡ് നിങ്ങൾക്ക് പോകാം കേട്ടോ, ഒന്നും തോന്നരുത്, നത്തിങ് പേഴ്സണൽ, നമ്മൾ ഫ്രണ്ട്സ് ആണ്. പക്ഷേ വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്ത്. അപ്പോൾ റോഡ് പണിഞ്ഞ് വെച്ചാൽ റോഡ് മൊത്തം കുത്തിപ്പൊളിച്ചിടുക, ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ. ഇപ്പം കണ്ടോ എനിക്ക് ഇപ്പം ഈ ബില്ലിൻ്റെ കാര്യം എന്താ ചെയ്യണ്ടേ? ഇതെന്താ ചെയ്യണ്ടേ? എനിക്ക് ഇതെന്താ ചെയ്യണ്ടേ? എനിക്ക് അതുകൂടെ പറഞ്ഞിട്ട് പോകും. ഇനി ഞാൻ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിവരാവകാശം കൊണ്ട് അങ്ങോട്ട് വരുവാ. എനിക്ക് രണ്ട് മാസം ബില്ല് ഞാൻ എന്ത് ചെയ്യും? ഈ ബില്ല് ഞാൻ എൻ്റെ ഇരുന്നോട്ടെ, അല്ല ഈ ബില്ല് എൻ്റെ ഇരുന്നോട്ടെ, ഇത് ഞാൻ ഇരുന്നോട്ടെ, ഇത് എൻ്റെ ഇരുന്നോട്ടെ, ഇതിന് ഞാൻ കോടതി കൊണ്ട് കൊടുത്തോളാം. ഞാനിതിപ്പോൾ ഇതിപ്പോൾ വീഡിയോ ആയിട്ട് വരും. ഇതിപ്പോൾ അവർ നിങ്ങൾ ഇതിനകത്ത് ഉത്തരവാദിയല്ല, എനിക്കറിയാം. അതെ നിങ്ങൾക്ക് ജസ്റ്റ് റീഡിങ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സാധുവായ മനുഷ്യൻ വന്ന് റീഡിങ് എടുത്തു പോകുന്നു ചെയ്യേണ്ട. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുന്നു, ആ സാധുവായിട്ടുള്ള മനുഷ്യൻ വന്ന് അവരുടെ പണി റീഡിങ് എടുക്കുക എന്നുള്ളത്, ബാക്കി കാര്യങ്ങളുടെ ഫർദർ കാര്യങ്ങളൊക്കെ ഓഫീസ് വർക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യേണ്ടത്.
അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇതുപോലുള്ള ഓരോ പരിപാടി കാണിക്കുമ്പോൾ ഇതുപോലുള്ള സാധുക്കളായിട്ടുള്ള മീറ്റർ റീഡിംഗ് എടുക്കുന്ന സാധുക്കളായിട്ടുള്ള ആൾക്കാരാണ് വന്ന് പെടുന്നത്. എന്നാ ചെയ്യാനാ? അപ്പൊ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിസാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട്. ആ സ്കിപ്പ് ചെയ്ത് കിടുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്പോഴേ വീഡിയോ എടുക്കണം, അതായത് അപ്പോഴേ സോഷ്യൽ മീഡിയ എഴുതണം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികാരികൾ കാണിക്കണം. ഇവന്മാർ കാര്യം ഈ വാട്ടർ അതോറിറ്റി ഇരിക്കുന്ന ഓഫീസറെ ഞാൻ വിളിച്ചു, വിളിച്ചിട്ട് ഇതുപോലെ വെള്ളത്തിൻ്റെ കണക്ഷൻ എനിക്ക് റീകണക്ട് ചെയ്ത് തന്നിട്ടില്ല എന്ന് ഫോണിൽ കൂടെ ഞാൻ സംസാരിച്ചിരുന്നു. അതെ, കുറച്ച് ദിവസം മുന്നേ പലതവണ ഞാൻ ഇവരോട് ഞാൻ പറഞ്ഞു എനിക്ക് കണക്ഷൻ തന്നിട്ടില്ല, കണക്ഷൻ പലതവണ പറഞ്ഞു. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്ത് എന്തായാലും രണ്ടാം മാസത്തെ ബില്ല് വന്നപ്പോൾ, അതെ ഇപ്പോൾ രണ്ട് മാസത്തെ ബില്ല് ഞാൻ ഇത് ചോറും ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ബില്ല് തന്നുകൊണ്ടേ ഇരുന്നേനെ കണ്ടിന്യൂസ്. അതെ, അപ്പോൾ എന്തായാലും ഒരു സാധാരണപ്പെട്ടവൻ ഇതാണ് അവസ്ഥയെങ്കിൽ, അതെ ഒരു എന്നെപ്പോലുള്ള ഒരു വ്യക്തിക്ക് ഇതുപോലാണ് അവസ്ഥയെങ്കിൽ സാധാരണപ്പെട്ടവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ. ഇനിയും അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻ്റ്, ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്യാസ് വരുമ്പോൾ ഗ്യാസ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അത് തൂക്കിക്കൊടുക്കണമെന്നാണ്. ഇങ്ങനെയുള്ള ഒരുപാട് നിസാര കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കൺസ്യൂമറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി കണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് നാളെ പണി കിട്ടും. അപ്പോൾ എന്തായാലും കാണാം, ഇതൊരു മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതൊക്കെ ജനങ്ങൾ, ഇതൊക്കെയാണ് ജനങ്ങളിലേക്ക് എത്തേണ്ടത്. ചോദിക്കേണ്ട കാര്യം ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതി ചോദിക്കേണ്ടവനോട് ചോദിക്കണം. അപ്പോൾ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. മില്ലുകാരൻ സൈനിങ്.